എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പെട്രോൾ പ്രൈസ് ഹൈക്കിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം പെട്രോൾ പെട്ടെന്ന് തന്നെ വില കൂടും, അല്ലെങ്കിൽ ഡീസലിന് ഇത്ര രൂപ വർദ്ധിച്ചേക്കാമെന്ന് പല ഇടങ്ങളിലായിട്ട് തന്നെ നമുക്ക് ഈ ന്യൂസുകളും അതേപോലെ റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇപ്പോൾ നിലവിൽ 77 രൂപയും 55 രൂപയും വില വർധനവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഇത്തരം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. മാക്സിമം ആളുകൾക്ക് ഈ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കൂടി ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് പോകാം. പെട്രോളിന് 77 രൂപയും അതേപോലെ ഡീസലിന് 55 രൂപയും വർദ്ധിച്ചു എന്നുള്ളതാണ് ഞെട്ടലോടെ നമ്മൾ കേട്ടിരിക്കുന്ന ഏറ്റവും വലിയ വാർത്ത ഇന്നത്തേത്. അപ്പം ഇതെന്താണ്, എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. നേരം ഇരുട്ടി പുലരുമ്പോഴേക്കും പെട്രോളും ഡീസലും കത്തിക്കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണുമ്പോൾ കണ്ടിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് പെട്രോളിന് 77 രൂപയും ഡീസലിന് 55 രൂപയുടെ വർധനവുമാണ് വരുത്തിയിട്ടുള്ളത്. രാജ്യത്ത് ഇപ്പോൾ പുതിയ വില അനുസരിച്ച് 1 ലിറ്റർ പെട്രോൾ വാങ്ങിക്കാൻ 254 രൂപ വേണ്ടിവരുമെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ വില വർധനവ് നടത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലാണെങ്കിലും പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ ഈ എത്ര വിലയാണോ എന്നുള്ളത് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പലയിടങ്ങളിലായിട്ട് 25 രൂപ വർദ്ധിക്കും, അല്ലെങ്കിൽ 30 രൂപയോളം വർദ്ധിക്കും, 12 രൂപയാണ് സാധാരണ രീതിയിൽ വർദ്ധിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ട്. എങ്കിലും ഇന്ത്യയിൽ എത്ര വർദ്ധിപ്പിക്കുമെന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ആ വോട്ടിംഗ് സംവിധാനവും റിസൾട്ടും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പോലും ഇതുവരെ അതിലൊരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ആശങ്കയിലാണ് എത്ര വർദ്ധിപ്പിക്കുമെന്നുള്ളതിനെ കുറിച്ച്. കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 77 രൂപ അതേപോലെ തന്നെ 55 രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടുത്തെ 1 രൂപക്ക് അവിടെ 3 രൂപ സംതിങ് ആണ് വില വരുന്നത്. അപ്പോൾ അവിടെ വലിയൊരു എമൗണ്ട് നമ്മൾ കാണുന്നത് 72 രൂപ മാത്രമേ ഇന്ത്യയിലുള്ള പൈസ അവിടെ കൊടുത്താൽ 254 രൂപയായി മാറുന്നത്. അഥവാ അവിടുത്തെ വാല്യൂ കുറവാണ് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കലാണ് ആഗ്രഹിച്ചിരുന്നത് ഈ വീഡിയോയിലൂടെ. ഈ കാര്യങ്ങൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നില്ല എങ്കിൽ പോലും ലോകത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് ദുബൈയിലടക്കം വലിയൊരു എമൗണ്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. UKയിലും ഓസ്ട്രേലിയയിലും എല്ലാ ഇടങ്ങളിലും വലിയ തോതിൽ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് സർവ്വസാധാരണയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും പെടുന്നനെ വർധനവ് വരാനിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പുതിയ വിശേഷമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.